എന്റെ ശ്രീ മഹേശ്വര, എനിക്ക് മാളിനെ കാണാൻ പറ്റണേ. എന്ത് ധൈര്യത്തിലാടി നീ മുറ്റത്ത് കാലുകുത്തിയത്? അത് ഞാൻ, എനിക്ക് മാളിനൊന്ന് കാണണം. എന്തിനെ? ഇതുവരെ ആ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹമൊന്നും നിനക്ക് മതിയായില്ലേ? കണ്ടോമേ, മാളൂനെ കാണാൻ ഒരിച്ച് വന്നിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ ഒരിക്കൽ കിണറ്റിലെറിഞ്ഞത് പോരാഞ്ഞിട്ടാണോ നീ പിന്നെയും വന്നത്? അയ്യോ, ഈശ്വരൻ പോലും ക്ഷമിക്കാത്ത വാക്കുകളൊന്നും പറയല്ലേ. മാളൂന് ആപത്ത് വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ കരുതുന്നുണ്ടെന്ന് മാത്രമല്ല, നീ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ഉറപ്പുണ്ട്. ഇവിടെ വന്ന് നീ ഈ മുതലക്കണ്ണീർ ഒഴുക്കി ഒന്ന് കാണിക്കണം. നിന്നെ നാടാൻ കാണാൻ ഇവിടെ ആർക്ക് സമയമില്ല. ഇതൊക്കെ നീ മഹിയുടെയും അവന്റെ വീട്ടുകാരുടെയും മുന്നിൽ കാണിച്ചാൽ മതി. എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, സാരില്ല. പക്ഷെ മാളൂനെ ഒന്ന് കാണാൻ എന്നെ അനുവദിച്ചാ മതി. നടക്കില്ല. നിന്റെയൊക്കെ തനി സ്വഭാവം അറിയാത്തതല്ല, ആ കുഞ്ഞ് നിന്നെ മഹിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മുതലെടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാ നിന്റെ ഈ വരവെന്ന് എനിക്കറിയാം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. എനിക്ക് മാളൂനെ ഒന്ന് കണ്ടാ മാത്രം മതി. കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്നും ഞാൻ മാളൂനോടൊന്നും പറയില്ല. ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒരു പെണ്ണായതുകൊണ്ടാ ഞാൻ നിന്നെ കൈവയ്ക്കാത്തത്. പക്ഷെ പറയുന്ന അനുസരിക്കാതെ ഇനി ഈ വീട്ടിൽ കയറാൻ ശ്രമിക്കുന്നെങ്കിൽ ആ പരിഗണന ഞാൻ അങ്ങ് മറക്കും. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടതിറങ്ങി പോടി. പറഞ്ഞത് കേട്ടില്ലേ, ഇറങ്ങിപ്പോടി. നിന്റെ കള്ളക്കണ്ണീര് സങ്കടമൊന്നും ഞങ്ങൾക്ക് കാണണ്ട. പിടിച്ച് പുറത്താക്കാൻ ഞങ്ങളുടെ കൈ മെനക്കെടുത്തരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. നാശം പിടിക്കാനായിട്ട് ഓരോന്ന് വീട്ടിൽ വന്ന് കേറിക്കോളൂ. ഒരു തരത്തിന് സ്വൈര്യം തരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ? പോടി അവിടുന്ന്, അവളുടെ ഒരു പൂങ്കണ്ണീര്.